സഹോദര തുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വെളിപ്പെടുത്ത ദാസൻ പാസ്റ്റർ റോയ് തോമസ് അവർക്ക് തൻ്റെ കുടുംബം വിശേഷാലെ നാട്ടിൽ നിന്ന് വന്ന വാത്സല്യ മാതാപിതാക്കന്മാർ ദിവസങ്ങളിലായിരിക്കുന്ന വിലപ്പെട്ട ദൈവമക്കൾ സഹോദരന്മാർ പ്രിയ കുഞ്ഞുങ്ങൾ ഏവർക്കും പ്രസ്തവിച്ചിട്ടുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇവിടെ ആയിരിക്കാനും വിശേഷാല് ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും കുടുംബത്തോടും വാത്സല്യമുള്ള ദൈവമക്കളോടും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് വചനം ധ്യാനിപ്പാൻ ഒക്കെയും ദൈവം നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. സഭയിലേക്ക് അതുപോലെ ശുശ്രൂഷയിലേക്ക് എന്നെ സന്തോഷപൂർവ്വം ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള അഴമേറിയ കൃതജ്ഞത ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷം പകർന്ന ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവർക്കും അത് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. വിശേഷാല എൻ്റെ ജീവിതത്തിൽ അത് തികച്ചും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ പറയുന്നൊട്ടും അതിശയോക്തിയല്ല. ഞാൻ എപ്പോഴൊക്കെ ദൈവസഭയിൽ ഇവിടെ കടന്നു വരുവാൻ ഇടയാവുന്നുണ്ടോ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ നറിഷ്മെന്റ് ടൈമാണ്, ആത്മീയ പോഷണത്തിൻ്റെ സമയമാണ്. അത് വീണ്ടും ദൈവം തൻ്റെ വലിയ കരുണയാൽ എനിക്ക് ലഭ്യമാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വിശേഷാല് കഥദാസനും കുടുംബവും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ മണക്കാലയിൽ ചെയ്ത എളിയ ശുശ്രൂഷയെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ദൈവനാമത്തിൽ ഞാൻ വീണ്ടും നന്ദി അർപ്പിക്കുന്നു. വിശേഷാൽ എൻ്റെ ജീവിത പങ്കാളി സൂസന്റെ സ്നേഹവും വന്ദനവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആവർത്തന വിരസ്തയാണ് എങ്കിൽ പോലും ദൈവമുമ്പാകെ എനിക്കത് മറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കുമല്ലോ. ഞാൻ ഈ സഭയുമായിട്ടും വിശേഷാല് ദൈവദാസിനും കുടുംബമായിട്ടുള്ള ഫെലോഷിപ്പിൻ്റെ 10th വാർഷികമാണ്. 10 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. നിങ്ങൾക്കറിയാം ഞാൻ അത് കൂടുതൽ വിസ്തരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ ഈ 10 വർഷം ദൈവം അത്ഭുതമായി നമ്മെ ഓരോരുത്തരെയും വഴി നടത്തി. അത് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവത്തിന്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുവാനായി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി വന്നതാണ്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം കർത്താവിൻ്റെ സങ്കല്പത്തിൽ നിന്ന് പ്രബോധിച്ചപ്പോൾ അതിലൊരു വാക്യം എൻ്റെ ശ്രദ്ധയിൽ വീണ്ടും പതിയുവാനും ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനും ഇടയായതുകൊണ്ട് ഞാൻ തയ്യാറാക്കി വന്ന ആ സന്ദേശം മാറ്റി വെച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇടപെട്ട വചനം വായിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 57th സങ്കീർത്തനം അതിൻ്റെ 2nd. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ. ദൈവത്തിന്റെ ദാസനായ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് താൻ ഈ വാചകങ്ങൾ അല്ലെങ്കിൽ ഈ വരികൾ എഴുതുവാൻ ഇടയായി തീർന്നത്. ഇത് മനോഹരമായൊരു ഗീതമാണ്. താൻ പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി
സകലവും നിർവഹിക്കുന്ന ദൈവത്തെ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ തരായപ്പോൾ തന്റെ പ്രാണന് പോലും ഭീഷണി നേരിടുന്ന ആ സമയത്ത് സഹായിപ്പാൻ മറ്റാരുമില്ല. നനവേളയിൽ താൻ തന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, തന്നെ നശിപ്പിക്കുവാൻ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു തന്നെ പിന്തുടരുന്നു. ശത്രു എന്ന് പറയുമ്പോൾ തന്നെ തന്റെ സ്വന്തം ഭാര്യാപിതാ സൗൽ തന്നെ ആക്രമിക്കുവാനോ അല്ലെങ്കിൽ കൊല്ലുവാനോ ഒരുങ്ങി വരുന്ന സമയം. ശൗലിന്റെ കയ്യിൽ ഞാൻ വീണു പോകുമെന്ന് വിചാരിച്ച നിമിഷങ്ങൾ ദാവീദ് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് താൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ശൗല് രാജാവാണെങ്കിലും രാജാതി രാജാവും കർത്താതി കർത്താവുമായ അത്യുന്നതനായ ദൈവം തനിക്കുണ്ട് എന്ന ബോധ്യം ദാവീദിനുണ്ട്. കേവലം ഒരു മനുഷ്യനോടല്ല താൻ തന്റെ ആവശ്യങ്ങളെ അറിയിക്കുന്നത്, ഒരു മനുഷ്യനോടല്ല താൻ നിലവിളിക്കുന്നത്, പിന്നാര അത്യുന്നതനായ ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉള്ള സകല വ്യക്തികളെക്കാളും ലോകത്തിലുള്ള സകല അധികാരങ്ങളെക്കാളും വാഴ്ചകളെക്കാളും എല്ലാറ്റിനും മീതെ ഉന്നതരായിരിക്കുന്ന ഒരു ദൈവം. ഈ ഒരു പരിജ്ഞാനം ദാവീദിന് ലഭിച്ചത് മുഖാന്തരമാണ് പിന്നീടുള്ള വാക്കുകളിൽ താൻ പറയുന്നത്. നമ്മൾ കർത്താവിദാസനെ ഓർപ്പിച്ചു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവം എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, പ്രശ്നം മാറിയിട്ടില്ല, പ്രതികൂലങ്ങൾ അപ്പോൾ തന്നെയുണ്ട്, ഭീഷണി അപ്പോഴും നിലനിൽക്കുന്നു, എങ്കിലും തന്റെ മനസ്സിലൊരു ധൈര്യമുണ്ട്. കാര്യം എന്നറിയാമോ, താൻ ഒരുവനെ കാണുവാൻ ഇടയായി തീർന്നു. അവൻ ആര്? നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളെക്കാളും ഏത് വിഷയങ്ങളെക്കാളും ഉന്നതനാണ് നമ്മൾ. ഒരിക്കലും ഒരു സ്നേഹിതൻ തന്റെ വാലറ്റിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ ഭാര്യയുടെ ഒരു പിക്ചർ നടക്കാറുണ്ടായിരുന്നു. മറ്റേ കണ്ടിട്ട് ചോദിച്ചു, ആ വാലറ്റിനെ തെപ്പിഴുന്നു ഈ ഭാര്യയുടെ പിക്ചർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിരിക്കുന്നത്, അത്രയ്ക്ക് വലിയ സ്നേഹമല്ലേ? സ്നേഹം നല്ല വിഷയം. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് കാണാറ്, അതെനിക്ക് ഒത്തിരി സഹായമാണ്. അതെങ്ങനെയാ ഭാര്യയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നത്തിന് സഹായമാണ്? ഈ ഫോട്ടോ കാണുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലാകും, ഞാൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നവും ഇതിനേക്കാളൊക്കെ ലഘുവാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താ സംശയം തോന്നിയാൽ എന്റെ വാലറ്റ് പരീക്ഷിക്കാം. ദൈവക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വലിയ വെല്ലുവിളികളൊക്കെ നേരിടും. എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാതെ, എവിടെ നിന്നൊരു സഹായം ലഭിക്കുമെന്ന് അറിയാതെ നാം വളരെയധികം നിരാശപ്പെട്ട വേദനിച്ച ഒക്കെ സമയം ഉണ്ടായിരിക്കാം. എന്നാൽ ആ സമയത്ത് സ്തോത്രം, നമ്മെ സഹായിക്കുന്ന നമ്മെ ശക്തീകരിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തെ നാമത്തെ ആശ്രയിപ്പാനും അവന്റെ അവനോട് വിളിച്ചപേക്ഷിപ്പാനും ഇടയായതുകൊണ്ട് ദൈവത്തിന്റെ സഹായം ലഭിച്ചവരാണ് ഇവിടെ എല്ലാവരും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു സാക്ഷി പറയാനുണ്ട്. അത്യുന്നതനായ ദൈവം, നമ്മുടെ ദൈവത്തെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ദാസനായ നെഹെമ്യാവ് ദൈവത്തിന്റെ നിയോഗപ്രകാരം യെരുശലേമിനെ പുനരുദ്ധരിക്കുവാനായി
ഷൂസിന്റെ രാജധാനിയിൽ അവിടെ വരുവാൻ ഇടയായി. നിന്ദയിലും അപമാനത്തിലും ആയിരുന്ന യഹൂദന്മാരെ തൻപിടിച്ചു കൂട്ടിയതിന് ശേഷം ദൈവം തനിക്ക് നൽകിയ നിയോഗം അവരെ ഓർപ്പിച്ച് യെരുശലേമിന്റെ മതില് പണിയുവാൻ, അറ്റകുറ്റ പണികൾ ചെയ്യുവാനായി അവരെ ഉത്സാഹിപ്പിച്ചു. എന്നാൽ അവർ ഈ പ്രവൃത്തി തുടങ്ങിയപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത പ്രതികൂലം അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. സൻബല്ലത്തും തോബിയാവും ഒക്കെ വന്ന് അവരെ പരിഹസിച്ചു. ദൈവം നിയോഗം കൊടുത്ത് അയച്ചപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞതായിട്ട് നമ്മളവിടെ കാണുന്നില്ല. ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മൾ കാൽച്ചുവട് വെച്ചാലും ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് നാം മുമ്പോട്ട് പോയാലും ചിലപ്പോൾ നാം പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ പരിഹാസങ്ങളോ നിന്ദകളോ ഒക്കെ അഭിമുഖീകരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ എങ്ങനെയാണ് അവയോട് പ്രതികരിക്കുന്നത്? സ്തോത്രം. അതാണ് നെഹമ്യാവ് പറഞ്ഞ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെഹമ്യാവ് പുസ്തകം 2:20 വാക്യം വേഗത്തിൽ നിന്ന് വായിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു. ഗോഡ് ഓഫ് ഹെവൻ, അത്യുന്നതനായ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. പിന്നെ ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. അവർ പണി ആരംഭിച്ചപ്പോൾ വെല്ലുവിളിയായി, പരിഹാസമായി, നിന്ദയായി ശത്രുക്കൾ കടന്നു വന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഞാൻ പണി നിർത്തി പോയേക്ക, വന്നത് അബദ്ധമായി എന്ന് പറഞ്ഞ് അവരെ പയക്കുകയാണ് ചെയ്യുന്നത്. ആ വെല്ലുവിളി മുമ്പിൽ സധൈര്യം അവരൊരു പ്രസ്താവന ചെയ്യുന്നു. എന്താണെന്നറിയാമോ? സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. സൻബലത്തും തോബിയാവും ഭീഷണി മുഴക്കി, വേണമെങ്കിൽ അവർക്ക് പണിയൊക്കെ മുടക്കാൻ, നമുക്ക് പിന്നീട് ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിനവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നെഹമ്യാവ് ഒരു കാര്യം പറയാം, ദൈവമാണ് തന്നെ അയച്ചത്. ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ചാണ് താൻ ദീർഘയാത്ര ചെയ്ത് അവിടെ എത്തുവാൻ ഇടയാക്കുന്നത്. ഒരു പ്രത്യേക പെർപ്പസിന് വേണ്ടി, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ദൈവം അയച്ചുവെങ്കിൽ അത് പൂർത്തിയാക്കുവാൻ ആര് ഇടയാക്കും? ദൈവം ഇവിടെയാക്കും. പലകാലം ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നാം ഇവിടെ ആയിരിക്കുന്നത് യാദൃശ്യമായിട്ടല്ല. ഞാനും നിങ്ങളും ഈ ദൈവസഭയിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധിക്കുവാനായി സ്തോത്രം, നാം വന്നതിൽ ഉപരിയായി ദൈവം നമ്മെ കൊണ്ടുവന്നതാ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? അങ്ങനെ ഇന്ന് ദൈവം ഇന്ന് പകൽക്കാലം നമ്മളിവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആ ഉദ്ദേശം ദൈവം പൂർത്തിയാക്കുവരടിയ. നമ്മുടെ സ്വന്തം ദേശമായ ഭാരതം വിട്ട് നമ്മൾ പലരും ഇവിടെ ശുശ്രൂഷയുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ജോലിയുള്ള ബന്ധത്തിലോ പഠനത്തിനുള്ള ബന്ധത്തിലോ ഒക്കെ വന്നുവെങ്കിൽ നമുക്കൊരു കാര്യം നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നാം ഇവിടെ വരുന്നതിന് മുമ്പ് നാം ഇവിടെ എത്ര നാൾ പാർക്കണം, എവിടെ പാർക്കണം, ഏത് ജോലി ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. എന്നാൽ നാം വരുന്നതിന് മുമ്പ് ഇതെല്ലാം ദൈവം ഒരുക്കിയതിന് ശേഷമാണ് എനിക്ക് രാജ്യത്ത് ദീർഘമായ അനുഭവങ്ങളില്ല, ചുരുങ്ങിയ നല്ല അനുഭവം മാത്രമേ. ഞങ്ങൾ കുടുംബമായിട്ട് 2007 ഇവിടെ വരുമ്പോൾ, അത് വരുന്നതിന് മുമ്പേ നാട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസൻ ദൈവാത്മാവിൽ ഞങ്ങളോട് ഒരു ആലോചന പറഞ്ഞു. ഞാൻ സകലം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വിദേശത്തേക്ക് അയക്കുന്നത്. അവിടെ പഠനത്തിനും ശുശ്രൂഷയ്ക്കും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് എത്തി. ഞാൻ വന്നതിന് ശേഷമുള്ള ഓരോ ദിവസത്തെ അനുഭവം ഞങ്ങൾ നോക്കിയപ്പോൾ, ചിന്തിച്ചപ്പോൾ, അന്ന് ഞങ്ങളോട് പറഞ്ഞ ആ ദൈവാലോചന അതുപോലെ സത്യമായി, അത് അതുപോലെ യാഥാർത്ഥ്യമായി ഞങ്ങൾക്ക് അനുഭവിക്കാൻ ചെയ്യാം. സകലം ഒരുക്കി വെച്ചിട്ട് സ്തോത്രം ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന അനുഭവം ഞങ്ങൾ മനസ്സിലാക്കി. എനിക്കിന്നും മനസ്സിലാകാത്ത
മർമ്മമായി കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് ദൈവം ചിലരെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കാൻ ഇടയാക്കുന്നു. അവരിലൂടെ ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണമുണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ അവരെ ഈ ദേശത്തു നിന്ന് അവർ സ്വന്തം ദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്കോ ദൈവം മടക്കിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ജോലിയുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിലോ വിവിധ വിഷയങ്ങളുടെ മുമ്പിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും യാദൃശ്യമായിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളല്ല. നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ലോർഡ്. ഞാൻ പറയുകയാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം, God who accomplishes all things for me. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു വിലപ്പെട്ട യാഥാർത്ഥ്യമാണ്, സത്യം. പലപ്പോഴും ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ മിടുക്ക് കൊണ്ട്, വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് പ്രാപിച്ചതും അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്നതും ഒക്കെ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു. ദൈവം കൊണ്ടുവന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ സാഹചര്യം ഒരുക്കിയെന്നൊക്കെ പറയുമെങ്കിലും കുറെ നാൾ കഴിയുമ്പോൾ പലപ്പോഴും ഇതൊക്കെ മറക്കുവാൻ ഒരു വിഷയം ഇടയായി. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പ്രത്യേക ഒരു കാര്യം പറയുന്നത്, ഞാൻ പാലം തേരുവിടുന്ന കനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും, അവിടെ നിങ്ങൾ പാർക്കും, അവിടെ നിങ്ങൾ കൃഷി ചെയ്യും, ധാരാളം സമ്പത്തുണ്ടാവും. എന്നാൽ ഇതെല്ലാം അനുഭവിച്ച് നിങ്ങൾ തൃപ്തരാകുമ്പോൾ എന്റെ കൈയുടെ ബലത്താൽ ഞാനത് നേടിയെന്നും ഞാനത് പ്രാപിച്ചെന്ന് ഒരിക്കൽ നിങ്ങൾ പറയാതിരിക്കുവാൻ സൂക്ഷിച്ചോണം. കാര്യം എന്തുവാ, അതിനെല്ലാം കാരണമായി തീർന്നത്, അതിനെല്ലാം നിങ്ങൾക്ക് ശക്തി തന്ന ആര്? നിങ്ങളുടെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവം. ചിലപ്പോൾ നമ്മളുടെ പ്രത്യേകമായ ആവശ്യങ്ങളുടെയോ അല്ലെങ്കിൽ പ്രത്യേകമായ വിഷയങ്ങളൊന്നും ഭാഗം ദൈവത്തെ ആശ്രയിക്കുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ കുറെ കഴിഞ്ഞ ശേഷം ആ പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച ശേഷം ഈ വിടുവിച്ച ദൈവത്തെ മറക്കുവാൻ സാധ്യത. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തിയെ നാം മറന്ന് അത് നമ്മൾ ചെയ്ത എന്തോ വലിയ കാര്യമാണെന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയും മറ്റുള്ളവരോട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ അപകടകരമായ അനുഭവം. ഒരിക്കലൊരു ഒരു കഥ വായിച്ചപ്പോഴും കൊച്ചു കഥ വായിച്ചപ്പോഴും ഇങ്ങനെ കാണുവാനിടയായി തീർന്നു. ഒരിക്കലും ഈച്ച അവകാശപ്പെട്ടു, ഞാനും ആനയമ്മാവനും കൂടെ ചേർന്നൊരു തടി പിടിച്ചു. നമുക്കറിയാം സാധാരണ ആനയാണ് തടി പിടിക്കുന്നത്, പക്ഷെ ഈച്ച പറയുന്ന എന്തുവാ, ഞാനും ആനയമ്മാവനും കൂടെ ഒരു തടി പിടിച്ചു. സംഭവം അറിയാമോ, ആന തടി പിടിച്ചപ്പോൾ ആനയുടെ പുറത്ത് ആരുണ്ടായിരുന്നു? ഈച്ച ഉണ്ടായിരുന്നു. സത്യമല്ലയോ? രണ്ടുപേരും കൂടെ എന്നെ തടി പിടിച്ചത്. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് ആരാണ് എടുക്കുന്നത്? നമ്മള് അറിയാതെ എടുക്കും. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പ്രവൃത്തിയാ? ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഞാന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമാ, മക്കളെ, ദൈവം ചെയ്തതും ദൈവം തന്നതുമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവമുമ്പാകെ നാം വിനയമുള്ളവരായിരിക്കും. നമ്മൾ പലപ്പോഴും എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആശയം വന്നു, ആ പ്രത്യേക സമയത്ത് ഇങ്ങനെ ഒരു പ്ലാൻ എന്റെ മനസ്സിൽ വന്നു, ഏതായാലും അത് ശരിയായി, കാര്യങ്ങളൊക്കെ ഭംഗിയായെന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ തിരുവെടുത്ത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആശയങ്ങൾ പോലും നമ്മുടേതല്ല. ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും തിരുവള്ളം കൊണ്ടായിട്ട് അവനല്ലോ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നല്ല ആഗ്രഹങ്ങളെ നൽകുന്നവനാരാ? ദൈവമാ. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതും ദൈവമാ.
Hallelujah. Ningal cheyina eli shushrushaye kurichu ningalkku ariyam. Palarum adine uthiri appreciate cheythu parayarundu. Sarum susanam velliyoru shushrushaye cheyyunnathu. Ennokke palarum parayumbol enikku athu kekkavum bhayava. Njan parayum adalle vastavam njangalalle idonnum cheyyunnathu. Appo ningalalle njan paranju ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുവാൻ ദൈവം ഞങ്ങളുടെ എളിയ അനുഭവത്തെ ഉപയോഗിച്ചെന്നുള്ളത് മാത്രമേ സത്യം. എന്നാല് കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അത് തിരിച്ചങ്ങ് വാങ്ങിച്ചു. ഇപ്പൊ ഇത് ഞങ്ങളുടെ ശുശ്രൂഷയല്ല, ഇത് ആരുടെ ശുശ്രൂഷയാണ്? ദൈവത്തിന്റെ ശുശ്രൂഷ. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അറിയാമോ? ഞങ്ങൾ അല്പം ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ ഒരു തടസ്സമായി നിൽക്കുവാൻ ഇടയാകാതെ ഞങ്ങൾ മാറി നിൽക്കുക. എന്നെ എപ്പോഴും വിനയാഞ്ജിതാക്കുന്ന ഒരു വചനമുണ്ട്, അത് റോമലേഖനത്തിൽ ഉള്ളൊരു വചനമാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവൻ എന്നേക്കും മഹത്വം. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം, ജീവിതത്തിന്റെ അടിസ്ഥാനം, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അവ ദൈവം മാത്രമായിരിക്കണം. നമുക്കൊരിക്കലും മഹത്വം എടുക്കുവാൻ ഇടയായിത്തീരുന്ന സ്തോത്രം. നിന്ന് പലകാലം നമ്മ ഒരു കാര്യം ധൈര്യത്തോടെ പറയാൻ കഴിയും, ദാവീദിനോട് ചേർന്ന് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. ജീവിതത്തിലെ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് വിഷയവും സ്തോത്രം, ഏത് വിഷയവും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. അവന് അസാധ്യമായിട്ട് യാതൊരു കാര്യമില്ല. നാം എന്താ ചെയ്യേണ്ടത്? അവൻ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. അത് മാത്രമേ അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അവൻ നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവന് എന്ന് ദാവീദ് പറയുന്നു. എങ്ങനെയാണ് അവൻ സകലവും നിർവഹിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 7:37 വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസ് 7:37. അവൻ സകലവും നന്നായി ചെയ്തു. He has done all things well. കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ അവൻ അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. അവന്റെ പ്രവൃത്തികളെ സസൂക്ഷ്മം നിരീക്ഷിച്ച സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് അവൻ സകലവും നന്നായി ചെയ്യും. നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഒരു അപൂർണത ദർശിക്കുവാൻ കഴിയും. ഏറ്റവും മനോഹരമായ ഡിസൈനിലൂടെ അത്യാധുനിക ശൈലിയിലുള്ള ഒരു വീട് നിങ്ങൾ പണിതാലും അത് സ്വാമി കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാനാണോ അതിങ്ങനെ വേണ്ടായിരുന്നു, ഈ ഇവിടെ കബോർഡിന്റെ സ്ഥാനം അവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറ്റിയ മതിയായിരുന്നു, അല്ലെങ്കിൽ പെയിന്റ് ഉദ്ദേശിച്ച അത്ര അങ്ങോട്ട് ഭംഗിയായില്ല, വേറൊരു ഷെയ്ഡായിരുന്നു കുറച്ചും കൂടെ നല്ലതായി. അത് ഭവനമാവട്ടെ, നാം സഞ്ചരിക്കുന്ന വാഹനമാവട്ടെ, നാം ജോലി ചെയ്യുന്ന ഇടമാകട്ടെ, അല്ലെ നാം പരിചയപ്പെടുന്ന വ്യക്തികളാകട്ടെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളാകട്ടെ, എല്ലാത്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? അപൂർണത കാണാൻ പറ്റും. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അപൂർണത കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. എന്റെ ജീവിതത്തിൽ അപൂർണത കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അപൂർണത കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. സഹോദരൻ അത് അങ്ങനെ എല്ലായിരുന്നു ചെയ്യേണ്ടത്, അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല, അല്ലെ അങ്ങനെ ഇടപെട്ടത് അത് മോശമായി പോയി, ഒത്തിരി കാര്യം പറയാൻ പറ്റും. അപ്പൊ ലോകത്തിലെ ഏത് വ്യക്തികളെടുത്തു, ഏത് വസ്തുതകൾ നിങ്ങൾ നോക്കിക്കോ, ഏത് അനുഭവങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ, അതിനകത്തെല്ലാം അപൂർണത കാണുവാൻ കഴിയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നോക്കുകയാണെങ്കിൽ, ഒരിക്കലും അതിൽ ഒരു അപൂർണതയും നമുക്ക് കാണാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? അവൻ സകലവും നന്നായി ചെയ്യുന്നു. കർത്താവ് ഒരു പ്രവൃത്തി ആരംഭിച്ച് പകുതി വഴിയായപ്പം കർത്താവ് പ്ലാൻ മാറ്റിയതായിട്ട് ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. അയ്യോ
ഈ സ്റ്റെപ്പ് ശരിയായില്ല, അതുകൊണ്ട് ഇങ്ങനെ വേണ്ട, ഞാൻ മറ്റൊരു ഡയറക്ഷൻ നോക്കട്ടെ എന്ന് കർത്താവ് ഒരിക്കലും പറയുന്നതായിട്ട് കണ്ടില്ല. താൻ ചെയ്ത പ്രവൃത്തി അപൂർണത മനസ്സിലാക്കി ആരോട് കർത്താവ് സോറി പറയുന്നില്ല. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വിഷയം, താൻ ഏറെ സ്നേഹിച്ച ലാസർ ദീനമായി കിടന്നുള്ള വാർത്ത കേട്ടു. തക്ക സമയത്ത് എനിക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല, മരിച്ചു. മരിച്ച വേളയിൽ തനിക്ക് ആ സമയത്ത് അവിടെ എനിക്ക് ആഗതനാൻ കഴിഞ്ഞു. മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോഴാ കർത്താവ് സഹോദരിമാര് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നീ വന്നോണ്ട് ഇനിയും ഒരു പ്രയോജനം ഇല്ല. മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. പറയുന്നതെല്ലാം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അവളുടെ വാക്കിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. പക്ഷെങ്കിൽ കർത്താവിനറിയാൻ താൻ അവിടെ എന്താ ചെയ്യുവാൻ പോകുന്നത്. വൈ എന്ന് മാർത്തയും മറിയും വിചാരിച്ചുവെങ്കിലും അല്ലെങ്കിൽ അവരുടെ അയൽവക്തുള്ള വ്യക്തികൾ വിചാരിച്ചുവെങ്കിലും കർത്താവ് ഒരിക്കലും വൈകിയില്ല. നമുക്ക് കാണാൻ കഴിയും സ്തോത്രം. അവൻ വൈകിയതിനെ കുറിച്ച് ഒന്ന് ക്ഷമാപണം അവിടെ ചോദിക്കുന്നില്ല. കാര്യം അവൻ ചെയ്തത് തെറ്റല്ല. കർത്താവിനറിയാം എപ്പോൾ അവിടെ എത്തണമെന്നും എന്തവിടെ ചെയ്യണമെന്നും. സ്തോത്രം, അവൻ സകലവും നന്നായി ചെയ്യുന്നു. സ്തോത്രം. സഹോദരിമാർക്ക് തങ്ങളുടെ വത്സരി സഹോദരന്റെ ജീവനോട് തിരികെ ലഭിച്ചു. സമയം വൈകി എന്ന് അവർ വിചാരിച്ചുവെങ്കിലും സ്തോത്രം, കർത്താവ് തക്ക സമയത്ത് കടന്നു വന്ന് പ്രതീക്ഷകൾക്ക് യാതൊരു വകയുമില്ലായിരുന്ന സ്ഥാനത്ത് മരിച്ച് അതെ അടക്കം ചെയ്ത് ജീർണാവസ്ഥയിലായിരുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ജീവൻ വ്യാപരിക്കുവാനിടയായി തീർന്നു. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തില് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് പ്രതീക്ഷകൾ മരിച്ച് സ്തോത്രം അതിനെ അടക്കം ചെയ്ത് ജീർണിച്ച അവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ നാം വന്നിരിക്കുന്നത്. ഇനി യാതൊരു പ്രതീക്ഷയ്ക്കോ പ്രത്യാശയ്ക്കോ വകയില്ല എന്ന് വിചാരിച്ചാൽ പോലും നിന്റെ വിഷയത്തിന് മുമ്പാകെ ഇന്ന് പകൽക്കാലം കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ അവന് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. അവൻ സകലവും നന്നായി ചെയ്യുന്നു. സഭാപ്രസംഗിലൊരു വചനം നമുക്ക് നന്നായിട്ട് അറിയാം. അവൻ സകലവും സ്തോത്രം നന്നായി എന്ന് പറഞ്ഞാല് എല്ലാം അതതിന്റെ സമയത്ത് അവൻ സകലവും നന്നായി ചെയ്തു. He has made all things beautiful in his own time. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, in his time. അവന്റെ സമയത്ത് അവൻ സകലവും നന്നായി ചെയ്ത ദൈവം. അതുകൊണ്ട് ഒരിക്കലും വൈകിയെന്നോ ഇനി നടക്കുകയില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷാദിക്കുവാനോ നിരാശപ്പെടുവാനോ ഇടയായി തീരാതെ ഈ കർത്താവിന്റെ കാര്യങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് റോമാലേഖനം 8:28 നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. All things work together for good for those who love him and those who are called according to his purpose. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ ഇടപെടുന്ന ഒരു വാക്യമാണ്. ചിലരീ വാക്യമൊക്കെ വായിച്ചിട്ട് പറയും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമോ പ്രതികൂലമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശ്വസിക്കാൻ വേണ്ടി പറയും ആ സംഭവിക്കുന്നതല്ല നന്മയാണെന്ന് വിചാരിച്ചു. അങ്ങനെ വാക്യം എഴുതിട്ടില്ല, നന്മയ്ക്കായി കൂടി എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന നന്മയാകണമെന്നില്ല. ചിലപ്പോൾ തിന്മയാകാം, ചിലപ്പോൾ പ്രതികൂലമാകാം, പ്രശ്നമാകാം. എന്നാൽ അതിനെ നാം ദൈവത്തിന്റെ കാര്യങ്ങളെ കേൾപ്പിച്ച് കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും, അതിനെ നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയും. ഞാൻ 86 വിശ്വാസം വരുന്നത്, 86 വിശ്വാസത്തിൽ വരുന്നത്. ഞാൻ പിറ്റേ വർഷം ചർച്ചോടിന്റെ ഒരു സ്റ്റേറ്റ് കൺവെൻഷൻ പോയപ്പോൾ അന്ന് അവിടെ ദൈവത്തിന്റെ വചന ശുശ്രൂഷിച്ച ആ കാലത്ത് ഏഷ്യൻ സൂപ്രണ്ടായ ഡോക്ടർ റോബർട്ട് സെയ്ദ ഈ വചനത്തെ ആസ്പദമാക്കി അദ്ദേഹം ഒരു സന്ദേശം നൽകുകയുണ്ടായി. ആ സന്ദേശത്തിന് പൂർണ്ണ രൂപം എന്റെ മനസ്സിലില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഇല്ലസ്ട്രേഷൻ ഇപ്പോഴും അതുപോലെ ഫ്രഷ് ആയിട്ടുണ്ട്. ഈ വാക്യം തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം വളരെ മനോഹരമായ ഇല്ലസ്ട്രേഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നാം ഉപയോഗിക്കുന്ന കറിയുപ്പാണ്, സോഡിയം ക്ലോറൈഡ്.
രണ്ട് മൂലകൾ ചേർന്നാണ് കറിയിപ്പുണ്ടായത്. സോഡിയം ക്ലോറിൻ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം, സോഡിയം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. ഇറ്റ് ഇസ് വെരി സോഫ്റ്റ്, യു ക്യാൻ കട്ട് ഇറ്റ് വിത്ത് എ ബ്ലേഡ്. ഇറ്റ്സ് വെരി സോഫ്റ്റ്, ബട്ട് ഇറ്റ്സ് ഹൈലി റിയാക്റ്റീവ്. അത് മോയ്സ്ചറുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് എക്സ്പ്ലോഡ് ചെയ്യും. സോ എന്തെങ്കിലും സാധാരണ ലാബിലൊക്കെ ഈ സോഡിയം കെറസിനിലാണ്, മണ്ണയ്ക്ക് മണ്ണെണ്ണയ്ക്കല്ല സൂക്ഷിക്കും. ക്ലോറിനോ ഇസ് എ ഹൈലി പോയിസണസ് ഗ്യാസ്. അത് കൈകാര്യം ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് വേണം. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒക്കെ അത് ഉപയോഗിക്കുന്നതിലും അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നേരെ ശ്വസിച്ചു കഴിഞ്ഞാൽ ആള് തട്ടിപ്പോ. അപ്പൊ നോക്കിയേ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും ഹൈലി പോയിസണസ് ആയ ഒരു ഗ്യാസും, ഇത് രണ്ടും രണ്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഇത് തമ്മിൽ ഒന്ന് ചേർന്നാലോ ഇത് രണ്ടിന്റെയും സ്വഭാവം മാറുക. സോഡിയം ക്ലോറൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഡിയത്തിന്റെ പ്രോപ്പർട്ടിയും കാണത്തില്ല, ക്ലോറിന്റെ പ്രോപ്പർട്ടിയും കാണത്തില്ല. അപകടകാരിയായ രണ്ട് വസ്തുക്കൾ ഒന്നായി ചേരുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവവിശേഷങ്ങൾ മാറിയതിന് ശേഷം നമുക്ക് പ്രയോജനമുള്ള നമ്മുടെ ടേബിൾ സോൾട്ട് ആയിട്ട് കറിയുപ്പായിട്ട് മാറുക, ആഹാരത്തിന് രുചി പകരുവാൻ, അച്ചാറിലത് പ്രിസർവേറ്റീവായിട്ടും അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുവാൻ പ്രയോജനമായിരിക്കുന്ന ഈ വസ്തുത, അതിന്റെ മൂലഘടകങ്ങൾ രണ്ടും രണ്ടായിട്ടിരുന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അറിയാൻ പറഞ്ഞ മനോഹരമായ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും നാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെങ്കിൽ ഈ വിഷയങ്ങളെ നാം തനിയെ കൈകാര്യം ചെയ്യുന്ന പകരം നാം ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ദൈവം എന്ത് ചെയ്തറിയാമോ, അത് നന്മയ്ക്കാക്കി തീർക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ. ഞങ്ങൾക്ക് പറയാം ജീവിതത്തിലെ സന്തോഷവും സുഖവും അനുഗ്രഹങ്ങളും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ വേദനകളും നമ്മുടെ ഹൃദയത്തിന്റെ തകർച്ചകളും നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് അവയുപയോഗിക്കുവാൻ കഴിയും. നമുക്ക് വിടുതലും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുക മാത്രമല്ല സ്തോത്രം, but can even use our brokenness to bless others. ദൈവം ഞങ്ങളുടെ കുഞ്ഞിന്റെ അനുഭവത്തിന് വിളിച്ചിട്ട് ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അവന് ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട്, പിന്നെ ശേഷിയുള്ള ഒരു കുഞ്ഞായി നൽകിയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് 177 കുഞ്ഞുങ്ങൾ, 177 കുടുംബങ്ങൾ ഞങ്ങൾക്കുണ്ട്. പല വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾ, അവരെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ എൻകറേജുവാനൊക്കെ ഇടയായി തീർന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ആ വേദനാകരമായ അനുഭവത്തിലൂടെ. പക്ഷെങ്കിൽ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഭവിച്ചതാന്ന് ഓർത്ത് നിരാശപ്പെട്ടിരിക്കാതെ, അല്ലെങ്കിൽ അപ്രകാരം അനുവദിച്ച ദൈവത്തോട് മറന്നിരിക്കാതെ, ദൈവമേ നീ എന്തുദ്ദേശത്തോടെ ഈ അനുഭവം ഞങ്ങൾക്ക് നൽകിയോ ആ ഉദ്ദേശത്തിന് വേണ്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ സ്തോത്രം, ആ അനുഭവത്തെ അനേകരെ അനുഗ്രഹിപ്പാനെ ദൈവം മുഖാന്തരമാക്കി. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനോട് ഞാൻ വിശ്വസിക്കാതെ സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ കാലം സ്തോത്രം നാം മൂന്ന് കാര്യമാണ് ശ്രദ്ധിച്ചത്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം സ്തോത്രം, നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും കാണത്തില്ലായിരിക്കാം സ്തോത്രം. പ്രിയ ആശിഷ് സാക്ഷി പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ചല്ലോ, ആരും ഇവിടെ സഹായിപ്പാൻ ഇരുന്ന ദൈവം രണ്ട് വ്യക്തികളെ തക്ക സമയത്ത് അവിടെ അയക്കുവാനിടയായിരുന്നു സ്തോത്രം. നമ്മെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കും സമയത്ത് സ്തോത്രം, നമ്മുടെ സഹായകനായി ദൈവം നമ്മോട് കൂടെ ഉള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, ആത്മീയമായോ ഭൗതികമായോ ജോലി സംബന്ധമായോ വിസ സംബന്ധമായോ സ്തോത്ര കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ സംബന്ധമായ ഏത് വിഷയങ്ങളോ ചെറുതോ വലുതോ അത് ഒരു വിഷയമല്ല, അത് ദൈവത്തിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുത്താൽ സ്തോത്രം നമുക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയാൻ കഴിയും സ്തോത്രം, ഞാൻ അത്യുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് അവൻ എനിക്ക് വേണ്ടി ഈ കാര്യം നിർവഹിക്കും സ്തോത്രം. അവൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു കുറവ് കാണത്തില്ല, നാം അതിനോടൊന്നും ആടിയേണ്ടി വരത്തില്ല സ്തോത്രം. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപൂർണതയുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരിക്കലും അപൂർണത കാണാൻ കഴിയത്തില്ല.
മൂന്നാമതായി ചിന്തിച്ചത് സ്തോത്രം ജീവിതത്തില് പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ എന്ത് തന്നെ വരട്ടെ വെല്ലുവിളികൾ വരട്ടെ സ്തോത്രം നാം അവ എങ്ങനെ കാണണം സ്തോത്രം നാം അത് സ്വന്തമായി കൈകാര്യം ചെയ്ത് വഷളാക്കുന്നതിന് പകരം സ്തോത്രം മാനുഷ്യമായ നിലയിൽ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ദൈവം അതിനെ എങ്ങനെ കാണുന്നു അങ്ങനെ കണ്ടുകൊണ്ട് ആ ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്തോത്രം ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാക്കപ്പെടുകയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരുവാനും അനുഗ്രഹിപ്പെട്ട കൂട്ടായ്മയിൽ ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം അവസരം നൽകിയ ദൈവത്തെ നന്ദി അർപ്പിക്കുന്ന വിശേഷാല് സഭയിലേക്ക് ക്ഷണിക്കുകയും ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുമുള്ള നന്ദി വിശേഷാലിനെ അറിയിക്കുന്നു. കർത്താവിനിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ യാത്ര ചെയ്യാൻ സണ്ടർലാൻഡിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ പഴയ താവളത്തിലേക്ക്. തുടർന്ന് മറ്റു ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. തുടർന്നുള്ള യാത്രയും ശുശ്രൂഷയും ഓർത്ത് മക്കൾ പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങൾ ഏതൊരു സമയത്ത് നാട്ടിൽ വരുമെങ്കിൽ ഞങ്ങളുടെ എളിയ ഭവനത്തിലേക്കും അതോടൊപ്പം ദീപ്തിയിലേക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്വാഗതം. തുടർന്ന് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കും. ആമേൻ.